അസാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ജൂതന്മാരെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് സൂറത്തുൽ അൽമായയിലൂടെ അള്ളാഹു പറയുന്നു പൊതുവിൽ മനുഷ്യരോടും പ്രത്യേകിച്ച് മുസ്ലിമികളോടുമുള്ള ശത്രുത അള്ളാഹു വീണ്ടും പറയുന്നു മനുഷ്യരിൽ സത്യവിശ്വാസികളുടെ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളവർ യഹൂദരും ബഹുദൈവ ആരാധകരുമാണെന്ന് നിക്ഷേപമായും നിലക്ക് കാണാം നിരവധി ചരിത്രങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ് മുത്തുനബി സാഹിസ്മാ തങ്ങളുടെ കാലത്ത് നടന്ന ഒരുപാട് ചരിത്രങ്ങൾ നാം കേട്ടിട്ടുണ്ട് ഇന്ന് ജൂതന്മാരുടെ രാഷ്ട്രം എന്ന പേരിലാണ് ഇസ്രായേൽ അറിയപ്പെടുന്നത് ഹിറ്റ്ലറുടെ തേരോട്ടത്തിന് ശേഷമാണ് അഭയാർത്ഥികളായ ജൂത സമൂഹം ഫലസ്തീനിൽ അഭയാർത്ഥികളായി എത്തുന്നത് അവർക്ക് ഫലസ്തീൻ ജനത അഭയം കൊടുത്തപ്പോൾ അഭയം കൊടുത്തവരുടെ മണ്ണ് തന്നെ ഇസ്രായേൽ ജൂത സമൂഹം കൈയടക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിന് അമേരിക്കയടക്കം ഇസ്ലാമിക വിരോധികൾ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഫലസ്തീൻ ജനതയുടെ മേൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടായിരുന്നു ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം പരക്കെ പറയപ്പെടുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ ഭയങ്കര എന്തോ സംഭവമാണ് അവർ ഒറ്റക്കെട്ടാണ് അവരെ ഒരാൾക്കും തൊടാൻ സാധിക്കില്ല എന്നൊക്കെ എന്തിന് നമ്മളിൽ പലരും ഇത് പറയുന്നവരുണ്ട് എന്നാൽ ഇവരെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഐക്യത്തെക്കുറിച്ച് ഇസ്ലാം എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം ജൂതന്മാരെ കുറിച്ച് പറയുന്നു അവർക്കിടയിലെ തന്നെ ഭിന്നിപ്പും പിളർപ്പുമാണ് അത് അന്ത്യദിനം വരെ തുടരുകയും ചെയ്യും എന്നാണ് ഖുർആൻ പറയുന്നത് ഭൂമിയിൽ അവരെ നാം പല സമൂഹങ്ങളായി വിഭജിച്ചിരിക്കുന്നു അൽ ആറാഫ് സൂറത്തിലൂടെയാണ് ഇത് പറയുന്നത് മറ്റൊന്ന് അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ നാം പകയും വിദ്വേഷവും ഉളവാക്കിയിരിക്കുന്നു അൽമായദ സൂറത്തിലാണ് ഇത് പറയുന്നത് മറ്റൊരിടത്തെ ഇങ്ങനെയും പറയുന്നു അവർക്കിടയിൽ പരസ്പരം പോര് അതിരൂക്ഷമത്രേ അവർ ഒറ്റക്കെട്ടാണെന്ന് നീ കരുതുന്നു എന്നാൽ അവരുടെ മനസ്സുകൾ പലതാണ് ജൂതന്മാരുടെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല പഴയകാലത്ത് മാത്രമല്ല ഇന്നത്തെ ഇസ്രായേലിലും വർഗവിവേചനം നമുക്ക് കാണാവുന്നതാണ് അവരിലെ പാശ്ചാത്തരായ അഷ്കനാസികൾക്കും പൗരസ്തരായ സഫാർദികൾക്കിടയിലും ശത്രുതയും വിദ്വേഷവും ഇന്നും നിലനിൽക്കുന്നുണ്ട് പ്രദേശത്തിന്റെ മാറ്റത്തിലുള്ള വ്യത്യാസത്തിൻ്റെ പേരുള്ള ശത്രുതയല്ലിത് മറിച്ച് അവരുടെ തന്നെ പ്രകൃതത്തിന്റെ ഭാഗമാണത് അള്ളാഹു അവരുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ ശക്തിപ്പെടുത്തുകയാണ് ഇതൊക്കെ എത്രയൊക്കെ തന്നെ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞാലും ഇസ്രായേലിന്റെ ഉള്ളിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ നിസ്സാരമല്ല ഭരണകേന്ദ്രത്തിൽ ഇരുന്ന് ഫലസ്തീൻ മക്കളെ വെടിവെക്കാൻ ഉത്തരവിട്ടിരുന്ന മുമ്പുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിമാർക്ക് എന്തൊക്കെയാണ് ശേഷം സംഭവിച്ചത് എന്ന് അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് ദുനിയാവിൽ വെച്ച് എന്തൊക്കെ ശിക്ഷകളാണ് കൊടുത്തത് എന്നൊക്കെ നാം കണ്ടതാണ് എന്നാൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് നെത്തിനാവിനെ വൈകാതെ തന്നെ ആ ഒരു സ്ഥിതിയിലേക്ക് മാറുമെന്ന കാര്യം ഉറപ്പാണ് വൻ ജനപ്രക്ഷോഭങ്ങളാണ് കൊറോണക്ക് മുമ്പ് ബെഞ്ചമിൻ നെത്തെഹാവിനെതിരെ അരങ്ങേറിയിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ മൂന്നാം വട്ടം ഇസ്രായേലിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടും കൊറോണയ്ക്ക് മുമ്പ് നിർത്തിയ ജനപ്രക്ഷോഭങ്ങൾ ഇതാ ഇരട്ടി ശക്തിയിൽ വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നു അഴിമതി കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്യുന്നതിലെ പരാജയം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേലുകാർ ഇയാൾക്കെതിരെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തുന്നത് ഈയൊരു കേസിൽ കോടതിയിൽ നിത്യനാഹുവിനെതിരെ കോടതിയിൽ കേസും നടക്കുന്നുണ്ട് കൈക്കൂലി തട്ടിപ്പ് വിശ്വാസവഞ്ചന കുറ്റങ്ങൾ ചാർത്തിയാണ് കോടതിയിൽ കേസ് നടക്കുന്നത് ഈ കേസുകളിൽ നിത്യനാഹുവിനെതിരെ വിധി വന്നാൽ ഇയാൾ രാജിവെക്കേണ്ടി വരികയും അപമാനിതനായി ശിഷ്ടകാലം കഴിയേണ്ടി വരികയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് ഫലസ്തീൻ മക്കളെ ദ്രോഹിച്ചതിന് ഇതിനും വലിയ ശിക്ഷ ഇനി വേറെ കിട്ടാനുണ്ടോ ഫലസ്തീനികളെ ദ്രോഹിക്കാൻ മുന്നിൽ നിന്നുരുന്ന മുൻ പ്രധാനമന്ത്രി ഷാരോണിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടിരിക്കും ഏതൊരു അഹങ്കാരിക്കും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട് ഈ അഹങ്കാരിയായ ഭരണാധികാരിയുടെ പതനത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് ആരോഗ്യമുള്ളപ്പോൾ മാത്രമേ മനുഷ്യനെ അഹങ്കരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് രണ്ടായിരത്തി മെയ് മുതൽ രണ്ടായിരത്തി ജനുവരി വരെ ഇയാൾ കോമയിലായിരുന്നു ഇസ്രായേൽ എന്ന സമ്പന്ന രാജ്യത്തെ തന്റെ ഉള്ളം കയ്യിലിട്ട് കറക്കിയിരുന്ന ഭരണാധികാരി തന്റെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ കിടന്നത് എട്ടു കൊല്ലമാണ് അതെ നരകിച്ചു തന്നെയാണ് ഇയാൾ മരിച്ചത് ഓർക്കുക അക്രമിക്കപ്പെട്ടവന്റെ ദുവാക്ക് എപ്പോഴും ഉത്തരമുണ്ട് അള്ളാഹുസുബാൻ തല കൂടുതൽ അറിവുകൾ നേടാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദ്വ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസീയത്തോടെ അസ്സലാ വാലിക്കും വരഹമുല്ലാഹി വാർക്കാത്തു